നമസ്കാരം, ഞാൻ സന്ദീഷ്. തനിയനാഥ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ പ്ലസ് ടുക്കാരുടെ നാലാമത്തെ ചാപ്റ്ററായ ഡിറ്റർമിനന്റിലെ ഡിറ്റർമിനന്റ് ഓഫ് എ 3x3 മെട്രിക്സ്, അതായത് മൂന്ന് റോയും മൂന്ന് കോളവും ഉള്ള ഒരു മെട്രിക്സിന് കറസ്പോണ്ടിംഗ് ആയ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം ഈ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു റൂള് നമ്മളൊന്ന് മനസ്സിലാക്കണം. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ഈ റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു 3x3 മെട്രിക്സിന് കറസ്പോണ്ടിംഗ് ആയ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് മെട്രിക്സ് എ ഈക്വൽ 1, 1 - 2, 2, 1 - 3, 5, 4 - 9. ഇതിന്റെ കറസ്പോണ്ടിംഗ് ആയ ഡിറ്റർമിനന്റിനെ ഞാൻ ഡിറ്റർമിനന്റ് എ എന്ന് എഴുതിയിരിക്കുന്നു. ഇതാണ് കണ്ടുപിടിക്കുന്നത്. നോക്കാം, ഡിറ്റർമിനന്റ് എ ഈക്വൽ, മെട്രിക്സ് മാറ്റി നമ്മൾ അതിനെ ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതുന്നു. ഡിറ്റർമിനന്റ് 1, 1 - 2, 2, 1 - 3, 5, 4 - 9. ഈ ഡിറ്റർമിനന്റിനെ നമുക്ക് ആറ് വിധത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. ഒന്ന്, എക്സ്പാൻഡിംഗ് എലോ ഫസ്റ്റ് റോ, എക്സ്പാൻഡിംഗ് എലോ സെക്കൻഡ് റോ, എക്സ്പാൻഡിംഗ് എലോ തേർഡ് റോ. സിമിലർലി എക്സ്പാൻഡിംഗ് എലോങ് ഫസ്റ്റ് കോളം, എക്സ്പാൻഡിംഗ് എലോങ് സെക്കൻഡ് കോളം ആൻഡ് എക്സ്പാൻഡിംഗ് എലോങ് തേർഡ് കോളം. ഇവിടെ ഇപ്പൊ നമ്മൾ എക്സ്പാൻഡിംഗ് എലോങ് ഫസ്റ്റ് കോളമാണ് ചെയ്യുന്നത്, സോറി ഫസ്റ്റ് റോ ആണ്, ഒന്നാമത്തെ റോ വെച്ചിട്ടാണ് നമ്മൾ ഈ മെട്രിക്സ് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് എലമെന്റ് ആയ വണ്ണിനെ എടുക്കുന്നു, അത് റൂൾ അനുസരിച്ച് പോസിറ്റീവ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. സോ 1 × ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും ഡിലീറ്റ് ചെയ്യുക, കോളവും ഡിലീറ്റ് ചെയ്യുക. പിന്നുള്ള എലമെന്റ് 1 - 3, 4 - 9 എന്നുള്ളതാണ്. അതിനെ ഒരു 2x2 ഡിറ്റർമിനന്റ് ആയി എഴുതുക. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് 1 ആണ്, അതിനെ റൂൾ അനുസരിച്ച് നമ്മൾ മൈനസ് ആയിട്ട് എടുക്കണം. അപ്പോ -1 × ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. പിന്നെ അവശേഷിക്കുന്ന എലമെന്റുകൾ 2, -3, 5, -9 ആണ്. അതിനെ നമ്മൾ ഒരു 2x2 ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതുക. റോൾ അനുസരിച്ച് മൂന്നാമത്തെ എലമെന്റ് പ്ലസ് ആണ്, അപ്പോ പ്ലസ്, പക്ഷേ ആ എലമെന്റ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് -2. ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. പിന്നെ വരുന്ന എലമെന്റുകൾ 2, 1, 5, 4 എന്നാണ്. അപ്പോ ഇതിന് പകരം നമ്മൾ സെക്കൻഡ് റോയിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ സൈൻ റൂൾ ഉപയോഗിക്കണം. തേർഡ് റോയിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും സൈനിന്റെ റൂള്. ഫസ്റ്റ് കോളത്തിൽ ചെയ്യുമ്പോൾ ഈ റൂള്, സെക്കൻഡ് കോളമാണെങ്കിൽ ഈ റൂള്, തേർഡ് കോളമാണെങ്കിൽ ഈ റൂൾ. ഈക്വൽ 1 × തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മൾ 2x2 ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന പഠിച്ചിരുന്നു. അപ്പോ 1 × -9 - -9 - 4 × -3 - 4, -1 × 2 × -9 - 18 - 5 × -3 - 15 + −-2 × 2 × 4 = 8 - 1 × 5 = 5 −9 - (−9) പോസിറ്റീവ്, സോ ഇറ്റ് ബിക്കംസ് +12 −1 × −18 (−9) = പോസിറ്റീവ്, ഇറ്റ്സ് ബിക്കം +15 −2 × 3 = 1 × −9 + 12 + 3 −1 × −18 + 15 - 3 - 2 × 3 = 6 സോ 1 × 3 = 3 −1 × −3 + 3 - 6 (3 + 3 = 6 - 6) = 0 ഈ വിധത്തിലാണ് നമ്മൾ ഒരു 3x3 മെട്രിക്സിന് കറസ്പോണ്ടിംഗ് ആയ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്.